ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ലോകത്തിൻ്റെതായ എന്ത് സംരക്ഷണമുണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാവുന്നതാണ്, നഷ്ടപ്പെട്ടു പോകാവുന്നതാണ്. നമ്മൾ ഓരോരുത്തരും, ഓരോ ദൈവ മകനും മകളും അത്യുന്നതനായ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനാണ്, വസിക്കുന്നവളാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ധൈര്യവും കോൺഫിഡൻസും സംരക്ഷണവും ഞാൻ കണ്ടെത്തേണ്ടത് ദൈവത്തിലാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജോലിയിലോ കുലമഹിമയിലോ മാതാപിതാക്കളിലോ സ്നേഹിക്കുന്ന വ്യക്തികളിലോ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലോ വിനോദങ്ങളിലോ സമ്പത്തിലോ സുഖസൗകര്യങ്ങളിലോ കൂട്ടുകാരിലോ ഒക്കെയാണ് നമ്മുടെ കോൺഫിഡൻസ്. അതിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്. ഇവരൊക്കെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇത് പലതും പല വഴികളിൽ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മളെ സംരക്ഷിക്കുമെന്ന് വിചാരിക്കുന്നവർ നമ്മളെ കൈവിട്ട് കളയുന്നു. നമ്മളെ മുന്നോട്ട് നയിക്കുമെന്ന് വിചാരിക്കുന്നവർ നമ്മളെ പുറകോട്ട് വലിക്കുന്നു. പിതാവായ ദൈവം നമ്മളോട് പറയുന്നു, നീ എൻ്റെ അത്യുന്നതനായ എൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനാണെന്ന് കുഞ്ഞെ മറക്കരുത്. നിനക്ക് സംരക്ഷണം നൽകുന്നത് ഞാനാണ്, ഞാനാണ് നിൻ്റെ ദൈവം. നീ ഇപ്പോൾ ജീവിക്കുന്ന അവസ്ഥ, നീ ആയിരിക്കുന്ന അവസ്ഥ ഭയത്തിൻ്റേതാകാം, എല്ലാ കോൺഫിഡൻസും നഷ്ടപ്പെട്ടതാകാം, ആരും സംരക്ഷിക്കാനില്ല എന്നതിൻ്റേതാകാം, മുന്നോട്ട് വഴികളെല്ലാം അടഞ്ഞതിൻ്റേതാകാം, എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ട് നിൽക്കുന്നതാകാം. എന്നിൽ നീ സംരക്ഷണം കണ്ടെത്തുക. സാധാരണ പറയാറില്ലേ, 60 ലക്ഷം രൂപ ആവശ്യമുള്ളവൻ്റെ കയ്യിൽ 20 ലക്ഷം രൂപയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വില 40 ലക്ഷമാണ്. 60 ലക്ഷം രൂപ ആവശ്യമുള്ളവൻ്റെ കയ്യിൽ 60 ലക്ഷവും ഉണ്ടെങ്കിൽ ദൈവത്തിന് ഒരു വിലയുമില്ല. 60 ലക്ഷം ആവശ്യമുള്ളവന് 5 പൈസ പോലും കയ്യിലില്ലെങ്കിലാണ് ദൈവത്തിന് പൂർണ്ണമായും വിലയുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ സംരക്ഷണമായും എൻ്റെ ആത്മധൈര്യത്തിൻ്റെ കോൺഫിഡൻസിൻ്റെ ഒക്കെ കേന്ദ്രമായി വച്ചിരിക്കുന്ന പലതും എന്നെ ദൈവത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈ ദേശത്തിന് മുഴുവനും ലോകം മുഴുവനും സംരക്ഷണം കൊടുക്കുന്ന, തൻ്റെ ചിറകിൻ കീഴിൽ അഭയം കൊടുക്കുന്ന ദൈവമേ, തൂവലുകൾ കൊണ്ട് ഈ ലോകത്തെ മറച്ചു പിടിക്കുന്ന സംരക്ഷിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ സംരക്ഷിക്കുന്ന ദൈവമേ, ഈ സമയം അങ്ങയുടെ അനന്തമായ സംരക്ഷണത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഹല്ലേലൂയ. അത്യുന്നതൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. നിന്റെ ചിറകിൻ കീഴിലാണ് ഞങ്ങൾക്ക് അഭയം. നിന്റെ തൂവലുകൾക്കുള്ളിൽ ഞങ്ങൾക്ക് മറഞ്ഞിരിക്കണം കർത്താവേ. നിന്റെ അനന്തമായ കൃപയെ, സ്നേഹത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഹൃദയപൂർവം ഈ ഗാനത്തോട് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സംരക്ഷണത്തിനും സ്നേഹത്തിനും നന്ദി പറഞ്ഞ് ആരാധിക്കാം. ശരണം ശരണം അവഗുരുവേ.
സംരക്ഷണത്തെയും സ്നേഹത്തെയും നമ്മൾ വാഴ്ത്തി പാടുകയായിരുന്നു. തൻ്റെ ചിറകിൻ കീഴിൽ ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന ദൈവം തൻ്റെ തൂവലുകൾ കൊണ്ട് ഈ ലോകത്തെ മറച്ചു പിടിച്ച് സംരക്ഷിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ നമുക്ക് നന്ദിയോടെ ഒരിക്കൽ കൂടി ഓർക്കാം. ദൈവം എത്രമാത്രമാണ് നമ്മൾ ഓരോ നിമിഷവും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് വേണ്ടി ഞാനോ എൻ്റെ പ്രിയപ്പെട്ടവരോ ചെയ്യുന്നതിനേക്കാൾ കോടാനുകോടി മടങ്ങ് കാര്യങ്ങളാണ് എൻ്റെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയം നമ്മൾ കാണുന്നത് പോലും, കണ്ണ് തുറന്ന് നിങ്ങളിപ്പോൾ ഈ കാണുന്നു, ഈ കാണുന്നതിന് വേണ്ടി കണ്ണ് തുറന്ന് പിടിക്കുന്നു എന്നല്ലാതെ നമ്മളൊന്നും ചെയ്യുന്നില്ല. എന്നാൽ ദൈവം മറഞ്ഞിരുന്ന് നമുക്ക് വേണ്ടി ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കേൾക്കാൻ എൻ്റെ കാത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനൊന്നും തന്നെ ചെയ്യുന്നില്ല. പക്ഷേ മറ്റൊരാൾ പറയുന്നതോ ഈ പ്രകൃതിയിൽ കേൾക്കുന്നതോ ആയ ഒരു ശബ്ദം എൻ്റെ ചെവിയിലൂടെ കടന്ന് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ അനന്തമായ ഒരു പ്രവർത്തനമുണ്ട്. ഇങ്ങനെ എണ്ണി എണ്ണി നോക്കിയാൽ ഞാനിരിക്കുന്ന കസേരയുടെ ബലമല്ല, എൻ്റെ കസേരയെ ദൈവം പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ താഴെ വീഴാത്തത് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ സഞ്ചരിക്കുന്ന വാഹനം ഓടിക്കുന്ന വ്യക്തിയുടെ കഴിവിനപ്പുറം ഈ വാഹനത്തിൻ്റെ മേൽ എൻ്റെ ദൈവത്തിന് ഒരു നിയന്ത്രണമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് സർവചരാചരങ്ങളെയും
നിയന്ത്രിക്കുന്ന ദൈവം. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് ഒലയുന്ന തോണിയിൽ വാവിട്ട് കരഞ്ഞ് ചാടി എഴുന്നേറ്റപ്പോൾ അവർ കണ്ടതൊരു അത്ഭുതമാണ്. ഈ പൊട്ടവഞ്ചി മാത്രമല്ല, കർത്താവിൻ്റെ കയ്യിൽ പിന്നെയോ ഈ വഞ്ചിയോടുന്ന കടൽ പോലും കർത്താവിൻ്റെ കയ്യിലിരിപ്പാണ്. പിന്നെ എന്തിനാണ് ഞാൻ കരയുന്നത്? എൻ്റെ ജീവിത പൊട്ടവഞ്ചി മാത്രമല്ല, ഈ വഞ്ചിയോടുന്ന കടൽ പോലും എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണെന്ന തിരിച്ചറിവ്. എൻ്റെ ഈ രോഗം മാത്രമല്ല, എൻ്റെ ഈ വീട് മാത്രമല്ല, എൻ്റെ ഈ മകൻ മാത്രമല്ല, എൻ്റെ ഈ നാട് മാത്രമല്ല, ഈ ലോകം മുഴുവനെയും അമ്മാനമാടുന്ന ആ കരങ്ങൾ. ദൈവത്തെ ഒരിക്കൽ കൂടി നമുക്ക് പാടി സ്തുതിക്കാം, ആരാധിക്കാം. ദൈവം എത്രയോ നല്ലവനാണ്. കൂടെ വാഴുന്നവർക്ക് കൂടാരം തീർക്കുന്ന ദൈവം, ചിറകിൻ കീഴിൽ അഭയം നൽകുന്ന ദൈവം. നമുക്ക് ഈ സമയം ഹൃദയം തുറന്ന് സ്തുതിക്കാം, ഈ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നു ദൈവമേ, സ്തുതിക്കുന്നു ദൈവമേ, മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ അനന്തമായ ശക്തി ഓരോ വ്യക്തിയിലും ലോകം മുഴുവനിലും പ്രകടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ആരാധിക്കുന്നു, ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന, ദൈവമേ ആരാധന. കൂടെ വാഴും കൂടാരം തീർക്കും നാഥൻ, കൺമണി പോൽ എന്നെ പാലിക്കും, സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിക്കും. തൻ്റെ ചിറകിൻ കീഴിൽ എനിക്ക് അഭയം, തൻ്റെ തൂലകൾക്കുള്ളിൽ എനിക്ക് അനുഗ്രഹം. ഹൃദയം തുറന്ന് ഈ ഗാനത്തൊടുരിക്കൽ കൂടി ചേർന്ന് ഈ വരികളോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം നമുക്ക്. ദൈവമേ ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ആ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തി ലോകം മുഴുവനും പ്രകടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തിയാൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ആരാധിക്കുന്നു. ദൈവമേ, അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഹൃദയം തുറന്ന് ഈ സമയം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഈ ഒരു ജന്മം കൊണ്ട് പറഞ്ഞാൽ തീരാത്ത വിധം അത്രയും കടക്കാരല്ലേ നമ്മൾ. ദൈവം എന്തോരമാണ് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത്. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. എപ്പോഴും ഓർത്തു നോക്കിക്കേ, എൻ്റെ കുറവുള്ള അപ്പൻ, എൻ്റെ കുറവുകളുള്ള അമ്മ, എൻ്റെ കുറവുകളുള്ള കൂട്ടുകാരൻ പോലും എനിക്ക് നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ നന്മയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നു എങ്കിൽ ഒരു കുറവുമില്ലാത്ത, ഒരു കുറവുമില്ലാത്ത, ഒരു തിന്മയുമില്ലാത്ത പരിശുദ്ധനായ, പരമപരിശുദ്ധനായ എൻ്റെ പിതാവ് എൻ്റെ കാര്യത്തിൽ എൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തോരും ആഗ്രഹിക്കുന്നുണ്ടാകും. ദുഷ്ടരായ നിങ്ങൾ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികമായി നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് നൽകുകയില്ല. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന് നൽകി, തൻ്റെ ആത്മാവിന് നൽകി നമ്മളെ അനുഗ്രഹിക്കുന്ന പിതാവായ ദൈവം, നന്മ മാത്രം ആഗ്രഹിക്കുന്ന ദൈവത്തെ നമുക്കൊരിക്കൽ കൂടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപകളെ മറന്നുപോയില്ലേ പലപ്പോഴും. എന്തോരമാണ് സ്നേഹം അവിടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയത്. യോഹന്നാന്റെ സുവിശേഷം 3:16, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈശോ നിന്നെ വാഴ്ത്താം.
പാത്രം തന്ന കരങ്ങളെ ഞാൻ തള്ളി നീക്കിയില്ലേ. സ്നേഹം മാത്രം നൽകിയ ഹൃദയത്തെ ഞാൻ കുത്തി നോവിച്ചില്ലേ. ഒരുപാട് സ്നേഹത്തോടെ നന്ദിയോടെ എല്ലാവരോടും ചേർന്ന് ആരാധിക്കട്ടെ. ഹൃദയം തുറന്ന് എല്ലാ ദൈവമക്കളും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ജീവിതം പ്രിയപ്പെട്ടവരെ സഹായിച്ചത് മറന്നത്, വളർച്ചയുടെ വഴിയിൽ കൈ തന്നവരുടെ കൈ തട്ടി മാറ്റിയത്, കൈപിടിച്ച് നടത്തിയ കർത്താവിനെ മറന്നത്, വന്ന വഴികൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയതൊക്കെ ഞാൻ ഓർക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ.